ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാട്ടിന് പുറം ടെക് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്യത്യസ്ത തരമായ സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകണേണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഇതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്തൊക്കെയാണ്? നമ്മൾ ഉണ്ടാക്കാൻ പോണത് ക്യാപ്പിച്ചുവിനോയും പിന്നെ ഡാൽക്കോണ. ആ രണ്ട് ഒരു ചായ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നേരെ ഇവിടെ കാണാം. അപ്പോൾ അതിൻ്റെ ഇടത്ത് നമുക്ക് പഞ്ചസാര ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് നേരെ പണിയിലേക്ക് പോവാം. നമുക്ക് ആദ്യം വേണ്ടത് കാപ്പിപ്പൊടിയാണ്. ഞാൻ ഇപ്പോൾ ബ്രൂ കോഫിയുടെ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ഇടാം ഇതിലേക്ക്. കട്ട പിടിച്ച ഏതാണ് ഒന്ന് പറ്റിപ്പോയത്, കുറച്ചു നേരം ആയി പുറത്ത് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കട്ട പിടിച്ചത്. അപ്പോൾ ഇതേപോലെ രണ്ട് ടീസ്പൂൺ ഇടാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ പഞ്ചസാരത്തേക്ക് ഇടാം. മുഴുവൻ ഇടേണ്ട, നമുക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമാണ് നമുക്ക് വെച്ചു കൊടുക്കേണ്ടത്, അതിങ്ങനെ ഓർക്കണം. പിന്നെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇത് ഏകദേശം ഇന്ന് സെറ്റായിട്ട് വരുന്ന ഏകദേശം ഒരു 30-15 മിനിറ്റോളമൊക്കെ പിടിക്കും. അത് നിങ്ങളുടെ സ്പീഡ് അനുസരിച്ചിരിക്കും ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനത് ഇത്രയും ഫാസ്റ്റാക്കി ആക്കണേന്ന്, കാരണം ഒരുപാട് സമയം പിടിച്ചിട്ടാണ് അത്രയെങ്കിലും നായി കിട്ടിയത്. അപ്പോൾ ഞാനത് ആ അടുത്ത പൊടിച്ച ഇതിട്ട് പഞ്ചസാര ഇട്ട് ഞാൻ ഇട്ട് കൊടുക്കണ്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു രൂപം കാണിച്ചു തരാം അത് എങ്ങനെ വരും എന്നൊക്കെ. ഞാനത് ഇത്രയും സ്പീഡിലാക്കി കാണിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ വരും നിങ്ങളുടെ കളറൊക്കെ ഇത് ഏകദേശം. ഫ്രണ്ട്സ്, അപ്പോൾ എനിക്കിവിടെ പറ്റിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയി ഒഴിച്ചപ്പോൾ. അപ്പോൾ ആ ഒരു പ്ലാൻ കൊണ്ടാണ് ഞാൻ എന്താ പറയുക ക്യാപ്പിച്ചിനും ഈ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കാമെന്ന് ഓർത്തത്. അപ്പോൾ ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നത് ക്യാപ്പിച്ചിനും ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നിങ്ങൾ വീഡിയോ വേണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ ഞാൻ കാണിച്ചു തരാം. ഡാൽഗോണ കോഫി ഉണ്ടാക്കുന്നതും ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കിയാൽ മതി, നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം, ഇതെല്ലാം കൂടുതൽ ഒഴിക്കരുത്. അപ്പോൾ അതേ വീഡിയോയിൽ കാണാൻ പറ്റും. ഞാൻ കുറേ നേരം നോക്കി എന്താ പറയുക ഇതൊന്ന് ശരിയാവും നോക്കാൻ വേണ്ടി, പക്ഷെ ആയില്ല. അപ്പോൾ ഞാൻ അത് വേറൊരു പാത്രത്തിൽ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ അതെ കാണാൻ പറ്റും അതെങ്ങനെയാണ് ഇരിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഞാൻ ചെയ്ത സ്റ്റെപ്പിൽ തന്നെ ഇതേപോലെ ചെയ്താൽ മതി. അതിൽ നിങ്ങൾ ചെയ്യുമ്പോൾ വെള്ളമൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇതേപോലെ മാഗ്നറ്റ് എന്താ പറയുക ഇതേപോലെ നല്ല സ്റ്റിക്കി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ, രണ്ടിൻ്റെ പണി എന്ന് വെച്ചാൽ ഈ ഡാൽഗോണ കോഫി ഉണ്ടാക്കാനും പിന്നെ ക്യാപ്പിച്ചിനോ ഉണ്ടാക്കാനും. ക്യാപ്പിച്ചിനോ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ലൂസായിട്ട് വേണം ഉണ്ടാക്കാൻ. പിന്നെ ഇതുണ്ടാക്കും ഈ ഡാൽഗോണ കോഫി ഉണ്ടാക്കുമ്പോൾ ഇത്രയും എന്താ പറയുക സ്റ്റിക്കി ആയിരിക്കണം. അപ്പോൾ അത് ഈ കാണുന്ന പോലെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ രണ്ട് കോഫി ഉണ്ടാക്കാനുള്ള സ്റ്റെപ്സ് ആകെ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് നേരെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഞാൻ രണ്ട് പാത്രത്തിൽ രണ്ട് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി വേണ്ടത് രണ്ട് ഗ്ലാസ്സാണ്. ഞാൻ അതേ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് തിളപ്പിച്ച പാലാണ്. അപ്പോൾ ഞാൻ നേരത്തെ തിളപ്പിച്ച പാൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും പാൽ ഞാനൊരു ഗ്ലാസ്സിൽ ഒഴിച്ചത്. പിന്നെ ഞാൻ ഒരു ഐസ് ക്യൂബ് ഞാൻ അതിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കണത് നമ്മളാദ്യം ഉണ്ടാക്കണത് ഡാൽഗോണ കോഫിയാണ് നമ്മളത് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണേന്ന്. അപ്പോൾ അതിന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ സൈഡിലും ആക്കി കൊടുക്കണേന്ന്. ഞാൻ ഇത്ര സ്പീഡിലാക്കണ്ട കേട്ടോ ഗൈസ്. ഞാൻ ആക്കി കൊടുത്തു. പറ്റണ അത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റും സ്ക്രീനിൽ. അപ്പോൾ അതിൻ്റെ പരിപാടി ആകെ എത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ക്യാപ്പിച്ചിനോ ഉണ്ടാക്കണം എങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഡാൽഗോണ കോഫി റെഡിയായി. ഞങ്ങൾക്ക് ക്യാപ്പിച്ചിനോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്യാപ്പിച്ചിനോയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിക്കുക, അതായത് ഗ്ലാസ്സിലേക്ക് ആദ്യം ഒഴിക്കുക. അത് ഫുൾ ഒഴിക്കേണ്ട, ഒരു കുറച്ച് ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ എന്തോരം ഒഴിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിലേക്ക് ഈ പാല് ഒഴിച്ചു കൊടുക്കാം, തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ ഇതിന് പരിപാടിയായത് ഇത്രേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പോൾ തൊട്ട് ബെൽ ബട്ടണും പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ. ഇറ്റ്സ് മീ അഭിജിത്തരും സൈനിങ് ഓഫ്.